ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റീഹു റീഡ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. റീഹു റീഡ്സ് എന്ന ചാനലിൽ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുക്ക് റിലേറ്റഡ് ടോപ്പിക്സ് ആണ്. അതായത് ബുക്സിനെ പറ്റിയുള്ള റിവ്യൂസ്, റെക്കമെൻഡേഷൻസ്, സജഷൻസ്, അങ്ങനെ ബുക്ക് സംബന്ധമായിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് സെല്ലിംഗ് ഓതർ ആയിട്ടുള്ള ചേതൻ ഭഗത്തിന്റെ ലേറ്റസ്റ്റ് ബുക്കിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ ലാസ്റ്റ് ആണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തത്, ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തത്. ആ ബുക്ക് ആണ് ഇത്, വൺ അറേഞ്ച്ഡ് മർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക്. ഇതിൽ വൺ അറേഞ്ച്ഡ് മാരേജ് എന്ന് എഴുതിയിട്ടുണ്ട്, അതിന്റെ താഴെയാണ് മർഡർ എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെ ബുക്കിന്റെ പേര് ശരിക്കും വൺ അറേഞ്ച്ഡ് മർഡർ എന്ന് തന്നെയാണ്. ചേതൻഭഗത് ഇപ്പം മിസ്റ്ററി എന്ന ജോൺറയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ചേതൻഭഗത്തിന്റെ മുമ്പത്തെ ബുക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലാണ് ഇപ്പോൾ ചേതൻഭഗത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഈ ബുക്കും മിസ്റ്ററി ആണ്. നിങ്ങൾക്ക് പേര് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും വൺ അറേഞ്ച്ഡ് മർഡർ എന്ന് പറയുമ്പോൾ മിസ്റ്ററി ബുക്കാണ്, അപ്പൊ തന്നെ മനസ്സിലാവും. ഇതും ഇതിന് കഴിഞ്ഞ ബുക്കും, അതായത് ദി ഗേൾ ഇൻ റൂം 105, രണ്ടും മിസ്റ്ററി ആണ്. ആൻഡ് അത് മാത്രമല്ല, ദി ഗേൾ ഇൻ റൂം 105 മെയിൻ ക്യാരക്ടേഴ്സ്, അതായത് ആ ബുക്ക് വായിച്ചവർക്കറിയാം കേശവും സൗരഭും ആയിരുന്നു അതിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ഇതിലും അവർ തന്നെയാണ് മെയിൻ ക്യാരക്ടേഴ്സ്, അവർ രണ്ടുപേരുമാണ് ലീഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അത് മാത്രമുള്ളൂ സാമ്യം. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന് പറയാം, ആ ഒരു കേസ് സോൾവ് ചെയ്ത് കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ട് കേശവും സൗരഭും കൂടിയിട്ട് സോൾവ് ചെയ്യുന്ന അടുത്ത മിസ്റ്ററിയാണ് ഇത്. മിസ്റ്ററി വൈസ് ഒന്നും തന്നെ ഒരു സിമിലാരിറ്റി ഇല്ല, ഇതില് വേറെ തന്നെ മിസ്റ്ററിയാണ്. അപ്പോൾ അത് വായിച്ചെങ്കിൽ ഇത് മനസ്സിലാവില്ല, അങ്ങനെ ഒന്നുമില്ല. അത് വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവും. ജസ്റ്റ് കഴിഞ്ഞ ബുക്കിലെ ചില ഒന്നോ രണ്ടോ ഇൻസിഡൻസ് ഇതിൽ ജസ്റ്റ് ഇങ്ങനെ മെൻഷൻ ചെയ്തു പോകും, അത്ര തന്നെയുള്ളൂ സിമിലാരിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റോറി ലൈൻ നോക്കാം. മിസ്റ്ററി ആണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ആ ഒരു ബുക്ക് വായിച്ചവർക്ക് ഓർമ്മ ഉണ്ടാവും. കേശവും സൗരഭും സൈബർ സേഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണം. അത് കൂടാണ്ട് അവർക്ക് അവരുടേതായ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി ഉണ്ട്, സെഡ് ഡിറ്റക്റ്റീവ് എന്ന് എന്തോ ആണ് തോന്നുന്നത് അതിന്റെ പേര്. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് സൗരഭിന്റെ മാരേജ് ഫിക്സ് ചെയ്യും, അതായത് ഒരു അറേഞ്ച്ഡ് രീതിയിൽ തന്നെ സൗരഭിന്റെ മാരേജ് ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്യുന്ന ആ പെൺകുട്ടിയുടെ പേര് പ്രേരണ എന്നാണ്. അപ്പോൾ അറേഞ്ച്ഡ് ആണെങ്കിലും സൗരഭും പ്രേരണയും നല്ലോണം നല്ലൊരു ബോണ്ട് ഉണ്ടാവും. കാരണം എന്താന്ന് വെച്ചാൽ ചെയ്തുമ്പോൾ നമ്മളോട് പറയുന്നത് അവർക്ക് രണ്ടുപേർക്കും ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, രണ്ടുപേരും ഭയങ്കര ഫുഡീസ് ആണ്. അപ്പൊ ആ ഒരു ബോണ്ട് വെച്ചിട്ടാണ് ഈ പ്രേമയും സൗരഭും അത്ര ക്ലോസ് ആയത് എന്നാണ് ചേതൻഭഗത് നമ്മളോട് പറയും. അപ്പൊ ഇവരുടെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് കർവാചോത് എന്ന് പറഞ്ഞുള്ള ഒരു റിച്വൽ, ഒരു ഫെസ്റ്റിവൽ, അങ്ങനത്തെ ഒരു ആചാരം ഉണ്ട് ഈ നോർത്ത് ഇന്ത്യൻസിന്. ഇപ്പൊ നമ്മള് മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ വൈഫ്സ് ഹസ്ബൻഡ്സിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു നോമ്പാണത്, അതായത് ഹസ്ബൻഡ്സിന് നല്ലതിനു വേണ്ടിയിട്ട് വൈഫ്സ് എടുക്കുന്ന ഒരു നോമ്പാണ്. അപ്പൊ ഈ പ്രേരണയുടെയും സൗരഭിന്റെയും കല്യാണം കഴിഞ്ഞിട്ടില്ല, ബട്ട് സ്റ്റിൽ എൻഗേജ്മെന്റ് വരെ ആയല്ലോ. അപ്പോൾ സൗരഭിന് നല്ലതിന് വേണ്ടിയിട്ട് പ്രേരണ ആ നോമ്പെടുക്കാനായിട്ട് കർവാചോതിന്റെ അന്ന് നോമ്പെടുക്കാനായിട്ട് തീരുമാനിക്കും. അപ്പോൾ അതെങ്ങനെയാന്ന് വെച്ചാൽ രാവിലെ തൊട്ട് മൂൺ കാണുന്നവരെ നമ്മളൊന്നും കഴിക്കാൻ പാടില്ല, അങ്ങനെ ഒരു ഫാസ്റ്റാണ്. അങ്ങനെ ആ ഒരു നോമ്പ് എടുക്കാൻ തീരുമാനിക്കും. അതും നമ്മൾ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൂൺ കാണുമ്പോൾ തന്നെ നമ്മുടെ ഹസ്ബൻഡും കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു നോമ്പ് എടുക്കുന്നത്, അയാളും കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു ആചാരമുണ്ട്. അങ്ങനെ പ്രേരണ ആ നോയമ്പ് എടുക്കുമ്പോൾ സൗരഭിനോട് വരാൻ പറയും. മൂണിന്റെ മൂൺ കാണുന്ന ആ ഒരു ടൈം ആകുമ്പോൾ സൗരഭിനോട് വരാൻ പറയും. അങ്ങനെ പ്രേരണ ടെറസിൽ സൗരഭിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ സൗരഭ് ടെറസിൽ പോകുമ്പോൾ അവിടെ ഒരു മിസ്റ്ററി ബിഗിൻ ആവുകയാണ്. അത് അവിടെ ചെല്ലുമ്പോൾ എന്താ കാണുന്നതെന്ന് പറഞ്ഞാൽ അതൊരു മിനി സ്പോയിലർ ആയിപ്പോ ഒട്ടും. അപ്പോൾ ഒട്ടും തന്നെ സ്പോയിലർ ഞാൻ തരാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് തൊട്ടൊരു മിസ്റ്ററി ബിഗിൻ ആവും. അത് പിന്നെ കേശവും സൗരഭും കൂടി സോൾവ് ചെയ്യുന്നതാണ് ഈ ഒരു ഫുൾ ബുക്ക്. ആൻഡ് ഇതിൽ ചെയ്തുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എന്താ പറയുക, ഈ പ്രേരണയുടെ ഫാമിലി പഞ്ചാബി ഫാമിലിയാണ്. പക്ഷെ പഞ്ചാബി ഫാമിലീസ് മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തത്തിൽ കുടുംബത്തിന്റെ ആ ഒരു ഓണർ, അല്ലെങ്കിൽ കുടുംബത്തിന്റെ മഹിമ നമ്മൾ വേറെ എല്ലാത്തിനേക്കാളും മുകളിൽ വെച്ചിട്ട് അതിനെ കൊണ്ടുള്ള പ്രശ്നങ്ങളും നല്ല വശങ്ങളും ഒക്കെ ചെയ്തുമ്പോൾ നമ്മളോട് ഇതിനോട് പറയുന്നുണ്ട്. അതായത് എന്ത് വന്നാലും കുടുംബ മഹിമ നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മളോട് ചെയ്തുമ്പോൾ പറയുന്നുണ്ട്. എൻ്റെ നോക്കിയാണെങ്കിൽ നിങ്ങളിപ്പോൾ ചേതൻഭഗത്തിന്റെ ഭയങ്കര വലിയ ഫാനാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇഷ്ടം, ബിക്കോസ് സെയിം റൈറ്റിംഗ് സ്റ്റൈൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആകെ ചേതൻഭഗത്തിന് മുമ്പത്തെ ബുക്സിനെക്കാളും ജോൺറ മാത്രം മാറിയേ ഉള്ളൂ, ബാക്കി എല്ലാം സെയിം തന്നെയാണ് ഈ ഒരു ബുക്കിൽ. സ്റ്റൈലൊക്കെ ചേതൻഭഗത്തിന്റെ ടിപ്പിക്കൽ ഹ്യൂമർ സെൻസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സ്റ്റൈലിൽ തന്നെയാണ് ചേതൻഭഗത് ഇത് എഴുതുന്നത്. സോ നിങ്ങൾ ചേതൻഭഗത്തിന്റെ ഫാനാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും ഈ ഒരു ബുക്ക്. അതെല്ലാം ഇപ്പോൾ എന്താ പറയുക, ഒരു ടിപ്പിക്കൽ ഇന്ത്യൻ മിസ്റ്ററി എന്നോ അങ്ങനത്തെ ഒരു എൻ്റർടൈൻമെന്റിലും ഇത് പെടും. ആൻഡ് ഇതിൽ 303 പേജസ് ആണുള്ളത്, ബട്ട് നല്ല ക്വിക്ക് റീഡാണ്, ലാംഗ്വേജ് സിമ്പിൾ ആയിരിക്കുമല്ലോ. ചേതൻഭഗത്തിന്റെ എല്ലാ ബുക്സിന്റെയും ലാംഗ്വേജ് നല്ല സിമ്പിളാണ്. സോ ബിഗിനർ ആണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയ ബുക്കാണ് ഇത്. വേം വേം പോകും. ആൻഡ് പോരാത്തേ മിസ്റ്ററി ആണ്. അപ്പോൾ മിസ്റ്ററി ആകുമ്പോൾ നമ്മളത് സോൾവ് ചെയ്യേണ്ടത് നിലത്ത് വെക്കില്ല അല്ലേ.
അപ്പൊ പിന്നെ നിങ്ങക്ക് വേഗം ക്വിക്ക് റീഡാണ്, വേഗം തന്നെ 303 pages ഉണ്ടെങ്കിലും നല്ലോണം കമ്പയർ ചെയ്യുമ്പോൾ വേഗം തന്നെ വായിച്ച് പോകാൻ പറ്റുന്ന ഒരു ബുക്കാണ് ഇത്. ഓവറോൾ ഇതൊരു കുഴപ്പമില്ലാത്ത ബുക്ക് തന്നെയാണ്. നിങ്ങൾ ചേതമ്പത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാൻ ആണെങ്കിൽ ഉറപ്പായിട്ടും വായിച്ചോളൂ. ആൻഡ് എനിക്ക് എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് ഈ ഒരു ബുക്ക് കുറച്ച് പ്രിഡിക്റ്റബിൾ ആയി പോയോ എന്ന് തോന്നി. ലൈക്ക് ആദ്യം തന്നെ നമ്മള് എന്താണെന്ന് ഫിഗർ ഔട്ട് ചെയ്തില്ലെങ്കിലും ഒരു 100-200 pages കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കാര്യങ്ങൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്നുള്ളത്. അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കുറച്ചൊരു എനിക്ക് പേഴ്സണലി പ്രെഡിക്റ്റബിൾ ആണെന്ന് തോന്നി. ആൻഡ് ചേരുമ്പോൾ രണ്ട് മിസ്റ്ററി ബുക്സ് ആണ് എഴുതിയേക്കണെന്ന് പറഞ്ഞല്ലോ, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ദി ഗേൾ ഇൻ റൂം 105 മിസ്റ്ററിയും ട്വിസ്റ്റുകളും ആണ് ഇഷ്ടമായത്. ഇതിലും പ്ലോട്ട് ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ എല്ലാം പ്രെഡിക്റ്റബിൾ അല്ല, എല്ലാം അൺപ്രെഡിക്റ്റബിളും അല്ല. സോ നിങ്ങൾ വായിക്കുന്ന അനുസരിച്ചിരിക്കും. ഒന്ന് മാത്രം എനിക്ക് ഭയങ്കരമായിട്ട് ഷോക്കിംഗ് പോലെ തോന്നി, ആൻഡ് അത് നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യുന്ന പോലെ ഇരിക്കും നിങ്ങൾ ഇത് നല്ല മിസ്റ്ററി ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ വായിച്ച് ചിന്തിക്കുന്ന അനുസരിച്ചിരിക്കും. സോ അത്രേ ഉള്ളൂ ഈ ഒരു ബുക്കിനെ പറ്റി പറയാനായിട്ട്. ഇറ്റ്സ് ടിപ്പിക്കൽ ഒരു ചേതമ്പത് ബുക്ക് എന്ന് തന്നെ പറയാം. സോ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും വായിച്ചോളൂ, ബിഗിനേഴ്സിനും നല്ലൊരു ബുക്ക് ആയിരിക്കും ഇത്. ചേതമ്പത്തിന്റെ ആ ഒരു ഹാഫ് ഗേൾ ഫ്രണ്ട് 1 Indian girl വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഇസ് ബെറ്റർ എന്നിരിക്കും. പക്ഷെ ദി ഗേൾ ഇൻ റൂം 105 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, മിസ്റ്ററി വെച്ച് തന്നെ നമ്മളിത് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അതാണ് ഇഷ്ടമായത്. പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ഓരോരുത്തർക്കും മാറിക്കൊണ്ടിരിക്കും ആ ഒരു ഒപ്പീനിയൻ. സോ അത്രയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബുക്ക് ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എല്ലാവർക്കും കൂടി ഈ ചാനലിനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ബുക്കിന്റെ റിവ്യൂ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.